എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ UGC നെറ്റ് പരീക്ഷയ്ക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് April 20 മുതൽ May 10 വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷയാണ് നെറ്റ്, അതായത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. കോളേജുകളിൽ പ്രൊഫസേഴ്സ്, അതായത് കോളേജ് അധ്യാപകർ ആവുന്നതിനായിട്ട് ആണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. അപ്പോൾ കോളേജിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റിയാണ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ് ഈ ഒരു നെറ്റ് പരീക്ഷയിൽ വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതായത് നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ വിജയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിഗ്രിയും അതുപോലെ തന്നെ PG ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നെറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഏത് വിഷയമാണോ നിങ്ങൾ, അതായത് ഏത് വിഷയത്തിലാണോ നിങ്ങൾ പ്രൊഫസർ ആവാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു വിഷയത്തിൽ തന്നെ PG ഉണ്ടായിരിക്കണം. PG ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ, അതായത് ബിരുദാനന്തര ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നെറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നെറ്റ് പരീക്ഷയോടൊപ്പം JRF ഉണ്ട്. അപ്പോൾ ഈയൊരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു May 10 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ഇനി നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫീസ് എന്ന് പറയുന്നത് ജനറൽ അല്ലെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 1150 രൂപയും, അതുപോലെ ജനറൽ EWS അല്ലെങ്കിൽ OBCയിൽ NCL സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർ അവർക്ക് 600 രൂപയും, അതുപോലെ SSC ST അതുപോലെ തന്നെ PWD കാറ്റഗറിയിലുള്ളവർക്ക്, അതായത് PWD എന്ന് പറഞ്ഞാൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അതുപോലെ തന്നെ തേർഡ് ജെൻഡർ എന്നിവർക്ക് 325 രൂപയുമാണ് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് UGCNET.NTA.AC.IN എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് 11 മെയ് മുതൽ, അതുപോലെ തന്നെ 12 മെയ് വരെയാണ് അടക്കാനായിട്ട് അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ അപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യുന്നതിനുള്ള അവസരം 13 മെയ് മുതൽ 15 മെയ് വരെയാണ് ഈ ഒരു ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എക്സാം സിറ്റി, അതുപോലെ അഡ്മിറ്റ് കാർഡ് എന്നിവ പിന്നീട് വെബ്സൈറ്റിൽ അതേക്കുറിച്ച് അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ഡീറ്റെയിൽസുകൾ പിന്നീട് വെബ്സൈറ്റിൽ അറിയിക്കും, അതായത് ഇവിടെ ടു ബി ഇൻറ്റിമേറ്റഡ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ അതേക്കുറിച്ച് പിന്നീട് ആ ഒരു ഡീറ്റെയിൽസുകൾ അറിയിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈയൊരു, അതായത് ഈയൊരു എക്സാമിനേഷൻ നടക്കുന്നത് June 16, അതുപോലെ തന്നെ എക്സാം ഡ്യൂറേഷൻ 3 മണിക്കൂറാണ്, 150 മിനിറ്റാണ്. ഈ ഒരു പരീക്ഷകൾക്കിടയിൽ ഇൻ്റർവെൽ ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ടൈമിങ്ങും, അതായത് എക്സാം ടൈമിങ്ങും, അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും പിന്നീട് അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷന് നിങ്ങൾ ഈ ഒരു email ID അതുപോലെ മൊബൈൽ നമ്പർ എന്നിവ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഐഡികൾ കറക്റ്റായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഐഡികളായിരിക്കും നൽകേണ്ടത്. അതുപോലെ തന്നെ ഫോട്ടോ, അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ്, സിഗ്നേച്ചേഴ്സ് എന്നിവയെക്കുറിച്ചും കറക്റ്റായിട്ട് ഇതിൽ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ട്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതായത് ഈ ഒരു ഫോട്ടോയെക്കുറിച്ച് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതായത് മാസ്ക് ധരിക്കാതെ ഫോട്ടോ ആയിരിക്കണം, അതായത് നിങ്ങളുടെ മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. കാരണം ചില ഫോട്ടോകൾ ചിലപ്പോൾ ബ്ലർ പോലെയൊക്കെ ഉണ്ടായിരിക്കും, അങ്ങനെയൊന്നും പാടില്ല. ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം എന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോയെക്കുറിച്ചും, അതുപോലെ സിഗ്നേച്ചർ, അതുപോലെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ എന്നിവയെക്കുറിച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എക്സാമിനേഷന് പോകുമ്പോൾ എടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതായത് അഡ്മിറ്റ് കാർഡ്, അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോൾ പോയിൻ്റ് പെന്ന്, അതുപോലെ തന്നെ അഡീഷണൽ ഫോട്ടോഗ്രാഫ്, അത് നിങ്ങളുടെ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ഹാൻഡ് സാനിറ്റൈസർ 50 ml, അതുപോലെ പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, അതുപോലെ ID പ്രൂഫ് എന്നിവയാണ് എക്സാമിനേഷന് കൊണ്ടുപോകേണ്ട ആ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷനോടൊപ്പം, അതായത് ഈ ഒരു, അതായത് ഇവിടെ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എന്താണ് എലിജിബിലിറ്റി എന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഈ ഒരു എക്സാമിനേഷന് നിങ്ങൾക്ക് ഈ ഒരു May 10 വരെയാണ് അപേക്ഷ നൽകാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതായത് ഈ ഒരു PG ഉണ്ടെങ്കിൽ ഈ ഒരു എക്സാമിനേഷന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ, അതായത് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ, ഈ ഒരു കറക്റ്റായിട്ട് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നൽകിയിട്ടുണ്ട്. അത് ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ അവസാന ഭാഗത്താണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.